നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഇതിഹാസമായ റൊബീഞ്ഞോ 2013 ഒരു അൽബേനിയൻ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇറ്റലിയിൽ വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു കുറ്റകൃത്യം ചെയ്തിരുന്നത്. ഈ കേസിൽ റൊബീഞ്ഞോ കുറ്റക്കാരനാണ് എന്നുള്ളത് 2022 ഇറ്റാലിയൻ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. 9 വർഷത്തെ തടവ് ശിക്ഷക്കാണ് റൊബീഞ്ഞോയെ ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. കൂടാതെ 60,000 യൂറോ പിഴയും അദ്ദേഹത്തിന് ചുമത്തി. എന്നാൽ കൈമാറൽ കരാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ റൊബീഞ്ഞോ ഈ ഒരു അന്വേഷണങ്ങളുമായി സഹകരിച്ചിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ബ്രസീലിലേക്ക് കടന്നു കളയുകയും ചെയ്തു. എന്നാൽ പിന്നീട് താരത്തിനെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതോടെ ബ്രസീലിയൻ ഗവൺമെന്റിന് റൊബീഞ്ഞോയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവ് ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇതിഹാസത്തെ ബ്രസീലിയൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാന്റോസിൽ വെച്ചുകൊണ്ടാണ് റൊബീഞ്ഞോയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബ്രസീലിയൻ മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താരത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ബ്രസീൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി 9 വർഷത്തെ തടവ് ശിക്ഷ അദ്ദേഹം ബ്രസീലിൽ വെച്ചുകൊണ്ട് അനുഭവിച്ചേക്കും. അദ്ദേഹത്തെ ഇറ്റലിക്ക് കൈമാറുമോ എന്നുള്ളത് വ്യക്തമല്ല. ബ്രസീലിലെ മന്ത്രിമാർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബ്രസീലിയൻ ഗവൺമെന്റ് എത്തിയിട്ടുള്ളത്. 13 മന്ത്രിമാരിൽ 11 പേരും റൊബീഞ്ഞോയുടെ അറസ്റ്റിനെ അനുകൂലിക്കുകയായിരുന്നു. 2 പേർ മാത്രമാണ് എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ബ്രസീലിയൻ ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. റൊബീഞ്ഞോ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു കുറ്റമാണെന്നും അദ്ദേഹം നിർബന്ധമായും തടവ് ശിക്ഷ അനുഭവിക്കണം എന്നുമായിരുന്നു ബ്രസീലിയൻ പ്രസിഡന്റായ ലുല പറഞ്ഞിരുന്നത്. നമുക്കറിയാം ബ്രസീലിന് വേണ്ടി ദീർഘകാലം ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് റൊബീഞ്ഞോ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, കൊണ്ടും കാണാം.